ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. ജവാൻ അതോടൊപ്പം തന്നെ RDX എന്നീ സിനിമകളുടെ ഇന്നേ ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടെല്ലാം തന്നെ ഇപ്പോഴിതാ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യത്തെ സിനിമ RDX എന്ന സിനിമയാണ്. തിയേറ്ററുകളിലെ ഓണം വിന്നറായിട്ട് മാറിയ വൻ വിജയം നേടിയെടുത്ത RDXന്റെ ഇന്നത്തെ കേരള ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ, ഇന്നലെ ഈ സമയം 30 ലക്ഷം കേരള ട്രാക്കിംഗ് കളക്ഷൻ ഉണ്ടായിരുന്ന സിനിമയ്ക്ക് ഇന്നത്തെ 24 ലക്ഷത്തോളം രൂപയാണ്. എന്തായാലും ഇന്നും സിനിമയ്ക്ക് 50 ലക്ഷത്തിന് മുകളിൽ കേരള ഗ്രോസ് കളക്ഷൻ ഉണ്ടാകുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ കളക്ഷനോടെ സിനിമയുടെ കേരള കളക്ഷൻ മാത്രം 48 കോടിക്ക് മുകളിലേക്ക് എത്തും. നേരത്തെ നാം പ്രതീക്ഷിച്ചത് പോലെ തന്നെ RDXന്റെ കേരള കളക്ഷൻ മാത്രം 50 കോടി കടക്കുമെന്ന് ഏറെക്കുറി ഉറപ്പായിരിക്കുകയാണ്. ഈ ശനി ഞായർ ദിവസങ്ങളോടെ ആ നേട്ടത്തിലേക്ക് സിനിമ എത്തപ്പെടുമെന്നതും ഇതിനോടൊപ്പം തന്നെ 100% ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അതേസമയം സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 80 കോടിക്ക് മുകളിലേക്കും എത്തപ്പെടുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തെ കളക്ഷനോട് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 77 കോടി കടക്കുന്നതാണ്. കാത്തിരിക്കൂ RDXന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ SRK ചിത്രമാണല്ലോ ജവാൻ. ഇന്ന് ബുധനാഴ്ച ദിവസം കൂടി തിയേറ്ററുകളിൽ പിന്നിടുന്നതോടെ ജവാൻ എന്ന സിനിമ കൃത്യം 7 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിടാനായിട്ട് ഒരുങ്ങുകയാണ്. തിങ്കൾ മുതലുള്ള കളക്ഷൻ നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് പ്രതിദിനം കളക്ഷൻ കുറയുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും മികച്ചൊരു കളക്ഷൻ തന്നെ സിനിമയ്ക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ബോളിവുഡ് ട്രേഡ് അനലിസ്റ്റ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇന്നലെ സിനിമയ്ക്ക് 40 കോടിക്ക് മുകളിലാണ് കളക്ഷൻ എങ്കിൽ ഇന്ന് സിനിമയ്ക്ക് അത് 35 കോടിക്ക് മുകളിലായേക്കുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ 6 ദിവസങ്ങൾ കൊണ്ട് 621 കോടി കളക്ഷൻ നേടിയെടുത്ത സിനിമയ്ക്ക് ഇന്ന് 7ാം ദിവസത്തെ കളക്ഷൻ കൂടി വരുന്നതോടെ 650 കോടിക്ക് മുകളിലെ ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കാനായിട്ട് കഴിയും. എന്തായാലും 7 ദിവസങ്ങൾ കൊണ്ട് സിനിമയ്ക്ക് മികച്ച കളക്ഷൻ ലോകമെമ്പാടും നിന്നും നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. അതേസമയം സിനിമയുടെ കേരള തമിഴ്നാട് കളക്ഷൻ റിപ്പോർട്ടും കേരളത്തിലെ സിനിമയുടെ വെർഡിക്റ്റിനെ കുറിച്ചുള്ള സൂചനാ റിപ്പോർട്ടും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഇന്നലെ 26 ലക്ഷമായിരുന്നു കേരള ട്രാക്കിംഗ് കളക്ഷൻ എങ്കിൽ ഇന്ന് അത് 22 ലക്ഷമാണ്. ഇന്ന് ജവാൻ എന്ന സിനിമയ്ക്ക് കേരളത്തിൽ 50 ലക്ഷത്തിൽ താഴെയായേക്കും കേരള ഗ്രോസ് കളക്ഷൻ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. ഇന്നത്തെ കളക്ഷൻ കൂടെ വരുന്നതോടെ 11 കോടി കടക്കാനായിട്ട് ഒരുങ്ങുന്ന സിനിമ ഇനിയും 8-9 കോടിക്ക് മുകളിലെ കളക്ഷൻ നേടിയെടുക്കണം കേരളത്തിലെ ക്ലീൻ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുക്കാനായിട്ട്. അതിലേക്ക് സിനിമ എത്തപ്പെടാനുള്ള സാധ്യതകളില്ല എന്നാണ് നിലവിലെ സിനിമയുടെ പോക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വെർഡിറ്റ് ഉറപ്പിച്ച് പറയാനായിട്ട് ഈ ശനിയാർ ദിവസങ്ങൾ വരെ കാത്തിരിക്കണം. എന്തായാലും സിനിമ കേരളത്തിൽ ഒരു ആവറേജ് അതല്ലെങ്കിൽ ഫ്ലോപ്പ് സ്റ്റാറ്റസ് നേടിയെടുക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനായിട്ട് കഴിയില്ല. കേരള തമിഴ്നാട് കളക്ഷൻ 40 കോടി കടന്നിരിക്കുകയാണ്. ഇനിയും 10 കോടിയോളം രൂപ ഈ പറഞ്ഞ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്ന് ആകെ കളക്ഷൻ നേടിയെടുക്കണം ഗോകുല മൂവീസിന് സിനിമ ലാഭകരമാകാനായിട്ട്. എന്തായാലും കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള ജവാൻ എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടാണ്.